അംശബന്ധം എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അംശബന്ധത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ അംശബന്ധത്തിന് ഒരുപാട് സ്ഥാനമുണ്ട്, അതിലെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ എൻ്റെ വീട്ടിൽ ബിരിയാണി വെക്കുന്നതിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കാറുണ്ട്. എങ്ങനെ? ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കാറുണ്ട്. ഇനി ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ എത്ര ഗ്ലാസ് അരി വേവും? ഒന്ന് ഓർത്തു നോക്കി കൂട്ടുകാർ, ശ്രദ്ധിച്ചു നോക്കണേ. ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെക്കുന്നതെങ്കിൽ അതിൽ എത്ര ഗ്ലാസ് അരി വേവും? ശരിയാണ്, മൂന്ന് ഗ്ലാസ് അല്ലേ. മൂന്ന് ഗ്ലാസ് അരിയെ ആറ് ഗ്ലാസ് വെള്ളത്തിൽ കൃത്യമായ വേവുകയും കൃത്യമായ രുചി ഉണ്ടാവുകയും. ഇനി അത് പന്ത്രണ്ട് ഗ്ലാസ് ആയിരുന്നെങ്കിലോ? പന്ത്രണ്ട് ഗ്ലാസ് അരിയാണ് ചേർത്തിരുന്നതെങ്കിലോ? അത് ഒരിക്കലും ശരിയാവുകയില്ല അല്ലേ കൂട്ടുകാരൻ. ഇങ്ങനെ കൃത്യമായ അംശബന്ധത്തിൽ കൃത്യമായ ചേരുവകൾ ചേരുമ്പോഴാണ് ഭക്ഷണ സാധനങ്ങൾക്ക് രുചിയും സ്വാദും ഉണ്ടാകുന്നത്. ബിൽഡിംഗ് പണി നടക്കുന്നിടത്തും വീട് പണി നടക്കുന്നിടത്തൊക്കെ നിങ്ങൾ പോയി നോക്കാറുണ്ടോ? അവിടെ എന്താണ് കാണുന്നത്? പല രീതിയിൽ മണ്ണും സിമെന്റും ചേർത്തിട്ടാണ് ഒരു ബിൽഡിംഗ് പണി നടക്കുന്നത് അല്ലേ. നമ്മൾ ഒരു ഭിത്തി കെട്ടുന്ന കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കും. ഒരു ഭിത്തി കെട്ടുമ്പോൾ കല്ലുകൾ അടുക്കടുക്കായിട്ട് വെക്കുമ്പോൾ അതിനിടയിൽ വെക്കുന്ന സിമെന്റിനെ ഏത് രീതിയിലാണ് സിമെന്റിൻ്റെയും മണലിൻ്റെയും അംശബന്ധമെന്ന് നമുക്കറിയട്ടെ. ഒരു ചട്ടി സിമെന്റിന് എട്ട് ചട്ടി മണലാണ് അവർ ഉപയോഗിക്കുന്നത്. എങ്ങനെ? 1:8 എന്ന അംശബന്ധത്തിലാണ് അവർ മിശ്രിതം ഉപയോഗിക്കുന്നത്. ഇനി തേപ്പ് പണിക്കാണെങ്കിലോ? തേപ്പ് പണിക്കാണെങ്കിൽ 1:5 എന്ന അംശബന്ധത്തിലാണ്. അതായത് ഒരു ചട്ടി സിമെന്റിന് അഞ്ച് ചട്ടി മണലാണ് ഉപയോഗിക്കുന്നത്. ഇനി വാർപ്പിനാണെങ്കിലോ? വാർപ്പിനാണെങ്കിൽ ഒരു ചട്ടി സിമെന്റിന് രണ്ട് ചട്ടി മണലും നാല് ചട്ടി മെറ്റലും ഉപയോഗിച്ചാണ് നടക്കുന്നത്. കൂട്ടുകാരി, ഈ അംശബന്ധത്തിൽ ചേരുവകളുടെ അംശബന്ധത്തിൽ വല്ല മാറ്റങ്ങളും വന്നുപോയാൽ ബിൽഡിംഗ് ഇടിഞ്ഞും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായ അംശബന്ധത്തിലായിരിക്കണം ഇവയുടെ ഓരോ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം പറയട്ടെ, നമ്മുടെ അടുക്കളയാണ് ഏറ്റവും വലിയ അംശബന്ധ പരീക്ഷണശാല. എങ്ങനെയാണ് നോക്കുക. നീനുവിൻ്റെ വീട്ടിൽ രണ്ട് ഗ്ലാസ് പാലിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്താണ് ചായ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം അവിടെ കുറച്ച് വിരുന്നുകാർ വന്നു. അപ്പോൾ എട്ട് ഗ്ലാസ് പാലിൽ അമ്മ എത്ര ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി വരും? ഒന്ന് ഓർത്തു നോക്കി. അമ്മ 2:3 എന്ന അംശബന്ധത്തിലാണ് ചായ ഉണ്ടാക്കാറുള്ളത് സാധാരണയായി. അങ്ങനെയെങ്കിൽ എട്ട് ഗ്ലാസ് പാല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഗ്ലാസ് വെള്ളം ചേർക്കാം അമ്മയ്ക്ക് നോക്കാം അല്ലേ. ഈ രണ്ടിൻ്റെ എത്ര മടങ്ങാണ് എട്ട് എന്ന് കാണണം ആദ്യം. രണ്ടിൻ്റെ എത്ര മടങ്ങാണ്? നാല് മടങ്ങ് അല്ലേ. 2:4 എട്ട്. അപ്പോൾ രണ്ടിൻ്റെ നാല് മടങ്ങാണ് എട്ട്. അങ്ങനെയെങ്കിൽ
വെള്ളത്തിന്റെ കണക്കറിയാനോ? മൂന്ന്. മൂന്നിന്റെ നാല് മടങ്ങ് വെള്ളമാണ് ഇപ്പോൾ ചേർക്കേണ്ടിയിരിക്കുന്നത്. അംശബന്ധം തെറ്റാതിരിക്കാൻ 2:3 എന്ന അംശബന്ധത്തിലെ രണ്ട് സംഖ്യകളെയും 4 കൊണ്ട് ഗുണിച്ച് ആണ് പുതിയൊരു അംശബന്ധം കണ്ടെത്തുക. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം കാണാം. 4:5 എന്ന അംശബന്ധത്തിലാണ് ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണം 32 ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടാവും നോക്കാം അല്ലേ? അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം സമമാണ് 4:5. 4:5 സമമാണ് 32:- ഇതെങ്ങനെ കാണാം? 32നെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 8 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി 4ന്റെ 8 മടങ്ങാണ് 32. അപ്പോൾ അങ്ങനെയെങ്കിൽ അംശബന്ധം മാറാതെ പെൺകുട്ടികളുടെ എണ്ണം കണക്കാക്കണമെങ്കിലോ? 5ന്റെ 8 മടങ്ങ് എത്രയാണ്? 40. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എങ്ങനെയായിരിക്കും? 32 കൂട്ടണം 40, അതെത്രയാണ്? 72 അല്ലേ? ഒരു അംശബന്ധത്തിലെ സംഖ്യകളെ മടങ്ങായും ഭാഗമായും മാറ്റി അതിന് തുല്യമായ മറ്റൊരു അംശബന്ധം കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. സ്കൂൾ പഠനയാത്രയിൽ 48 കുട്ടികൾക്ക് 6 അധ്യാപകർ വീതമാണ് നിശ്ചയിച്ചത്. എങ്ങനെ? 48 കുട്ടികൾക്ക് 6 അധ്യാപകർ വീതം. കുട്ടികളുടെ എണ്ണം 120 ആണെങ്കിൽ എത്ര അധ്യാപകർ കൂടെ പോകണം? എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ 48 കുട്ടികൾക്ക് 6 അധ്യാപകരാണ് ടൂറിന് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 48:6 കിട്ടി. ഇനി ഇതിൻ്റെ ഒരു ചെറിയ രൂപം കാണുക അല്ലേ? എങ്ങനെയാണ് ചെറിയ രൂപം കാണുക? 48ന്റെയും 6ന്റെയും പൊതുഘടകം കാണുക. 48ന്റെ ഒരു ഘടകമല്ലേ 6 എങ്കിൽ 48 ഹരിക്കണം 6 = 8 എന്ന് കിട്ടി. അപ്പോൾ 48ന് തുല്യമായി 8 എന്ന് കിട്ടി. 6ൽ 6 ഒരു പ്രാവശ്യം, അപ്പോൾ 6ന് = 1 എന്ന് കിട്ടി. അപ്പോൾ 8:1 എന്ന അംശബന്ധം ഇവിടെ. അപ്പോൾ ലഘുരൂപം 8:1 എന്ന് കിട്ടി. ഇനി 120 കുട്ടികൾക്ക് എത്ര അധ്യാപകരാണ് പോവേണ്ടതെന്നാണ് നാം കാണേണ്ടത്. അതായത് 1:8 എന്നത് 8 വർദ്ധിച്ച് 120 ആയി. അത് എത്ര വർദ്ധിച്ചിട്ടാണ് 120 ആയതെന്ന് കാണണം അല്ലേ? അതിനായി 120 ഹരിക്കണം 8 കണ്ടു നോക്കാം. എത്രയാണ്? 15 എന്ന് കിട്ടി. ഇനി 8 എത്രയാണോ വർദ്ധിച്ചത് അത്രയും തന്നെ 1നെയും വർദ്ധിപ്പിച്ചാൽ അധ്യാപകരുടെ എണ്ണവും കിട്ടും. ഇവിടെ 8 15 തവണ വർദ്ധിച്ച് 120 ആയെങ്കിൽ 1നെയും 15 തവണ വർദ്ധിപ്പിച്ച് 15 ആക്കാമല്ലോ. 8ന്റെ 15 മടങ്ങാണ് 120 എന്ന് കിട്ടി. എങ്കിൽ അധ്യാപകരുടെ എണ്ണം കാണാൻ 1ന്റെ 15 മടങ്ങ് കാണും. 1ന്റെ 15 മടങ്ങ് 15. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താണ്? 120 കുട്ടികൾക്കായി 15 അധ്യാപകരാണ് ടൂറിന് പോകേണ്ടത്. ഇനി നമുക്കൊരു മാജിക് ബോർഡ് കാണാം. അതിൽ 2:3 = 20:30. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിലെ 2 അറ്റത്തെ സംഖ്യകളുടെ ഗുണനഫലം ഒന്ന് നോക്കൂ. 2 × 30 = 60 എന്ന് കിട്ടും അല്ലേ? അതുപോലെ
നടുവിലുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നോക്കൂ. അതും 3 ഗുണനം 20 സമം 60 എന്നാണ്. ഇനി മറ്റൊരു ബോർഡ് നോക്കൂ. എങ്ങനെയാണ്? 3:5 സമമാണ് 15:25. ഇതിലും നോക്കൂ, രണ്ട് അറ്റങ്ങളിലുള്ള സംഖ്യകളുടെ ഗുണനഫലം 3:25 സമമാണ് 75 എന്ന് കിട്ടി. അതുപോലെ നടുവിലുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നോക്കൂ, 5:15 സമമാണ് 75 കിട്ടി. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ രണ്ട് അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലവും നടുവിലുള്ള സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. കൂട്ടുകാരെ, നമ്മൾ അവധിക്കാലത്ത് ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലേ? ഇവിടെ ഷാജുവും മനോജും ചെറിയൊരു കൂട്ടുകച്ചവടം നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഷാജു 200 രൂപയും മനോജ് 300 രൂപയും മുതൽ മുടക്കി. കച്ചവടം നടത്തിക്കൊണ്ടിരിക്കെ അവർക്ക് 250 രൂപ ലാഭം കിട്ടി. ഇതിനെ വേദിക്കണ്ടേ? ഷാജുവും മനോജും മുടക്കിയതിൻ്റെ അംശബന്ധം എങ്ങനെയായിരുന്നു? 200:300 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ രൂപമോ 2:3. അപ്പോൾ അവർക്ക് കിട്ടിയ ലാഭം 250 അല്ലേ? അതിൻ്റെ നേർപകുതി രണ്ടു പേർക്കും കൊടുത്താൽ ശരിയാകുമോ എന്ന് നോക്കാം. അതായത് 2:3 സമമാണ് 125:125. നമ്മൾ നേരത്തെ മാജിക് ബോർഡിൽ കണ്ട പ്രവർത്തനം ഇവിടെ ഒന്ന് ചെയ്തു നോക്കൂ. അതായത് 2:3 സമമാണ് 125:125. രണ്ടറ്റത്തെ സംഖ്യകളുടെ ഗുണനഫലം 2:125 = 250 എന്ന് കിട്ടും. നടുവിലുള്ള സംഖ്യകളുടെ ഗുണനഫലമോ 3:125. അപ്പോൾ 175 കിട്ടും. അപ്പം അത് ശരിയല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഷാജുവിന് 100 രൂപയും മനോജിന് 150 രൂപയും കൊടുത്തു നോക്കിയാലോ? ലാഭമായി കിട്ടുന്ന 250 രൂപയുണ്ടല്ലോ, അതിൽ നിന്ന് ഷാജുവിന് 100 രൂപയും മനോജിന് 150 രൂപയും കൊടുത്തു നോക്കിയാലോ? നേരത്തെ കണ്ടതുപോലെ 2:3 സമമാണ് 100:150 എന്ന് ചെയ്തു നോക്കൂ. മാജിക് ബോർഡ് കണ്ട പോലെ ഒന്ന് ചെയ്തു നോക്കൂ. ശരിയാണോ? അതെ, ശരിയാണല്ലേ. കൂട്ടുകാരെ, ഒരു ചായക്കടയിൽ 4 ഗ്ലാസ് പാലിൽ 6 ഗ്ലാസ് വെള്ളം ചേർത്ത മിശ്രിതമാണ് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ 25 ഗ്ലാസ് മിശ്രിതത്തിൽ എത്ര പാൽ എത്ര വെള്ളം എന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ? അതായത് അവർ 4 ഗ്ലാസ് പാലിൽ 6 ഗ്ലാസ് വെള്ളം ചേർത്താൽ 4:6 എന്ന അംശബന്ധത്തിലാണ് ഇപ്പോൾ മിശ്രിതമുള്ളത്. എങ്കിൽ അതിനെ ഒന്ന് ചെറുതാക്കണമെങ്കിൽ 2:3 എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടിയത്? 4:6 നമ്മൾ ഹരിച്ചു നോക്കാം. 4:6 2 കൊണ്ട് ഹരിച്ചപ്പോൾ 2:3 എന്ന് കിട്ടി. ഇനി 2:3 എന്ന് പറയുമ്പോൾ 2 ഭാഗം 2 ഗ്ലാസ് പാലും 3 ഗ്ലാസ് വെള്ളവുമാണ്. അപ്പോൾ 5 ഗ്ലാസ് മിശ്രിതമുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ 5 ഗ്ലാസ് മിശ്രിതത്തിൽ പാലിൻ്റെ അളവ് 2/5 ഭാഗവും വെള്ളത്തിൻ്റെ അളവ് 3/5 ഭാഗവുമാണ്. അങ്ങനെയെങ്കിൽ 25 ഗ്ലാസ് മിശ്രിതത്തിൽ 2/5 പാലും 3/5 വെള്ളവുമായിരിക്കും അല്ലേ? നമുക്കിതൊന്ന് മനക്കണക്കായി കൂട്ടി നോക്കിയാലോ? 5 ഗ്ലാസ് മിശ്രിതത്തിൽ 2 ഗ്ലാസ് പാലായിരുന്നു ഉള്ളത്. അപ്പോൾ 10 ഗ്ലാസ്സിൽ 4 ഗ്ലാസും 15 ഗ്ലാസ്സിൽ 6 ഗ്ലാസ് പാലും
20 ഗ്ലാസ് മിശ്രിതത്തിൽ 8 ഗ്ലാസ് പാലും 25 ഗ്ലാസ് മിശ്രിതത്തിൽ 10 ഗ്ലാസ് പാലുമാണ് ഉണ്ടായിരിക്കുക അല്ലേ അങ്ങനെയെങ്കിൽ വെള്ളത്തിന്റെ കണക്ക് ഒന്ന് നോക്കിയാലോ ഇവിടെ 5 ഗ്ലാസ് പാൽ മിശ്രിതത്തിൽ 3 ഗ്ലാസ് വെള്ളമായിരുന്നു അല്ലേ 10 ഗ്ലാസ് വെള്ളത്തിലോ 10 ഗ്ലാസ് മിശ്രിതത്തിലോ 6 ഗ്ലാസ് വെള്ളവും 15 ഗ്ലാസ് മിശ്രിതത്തിൽ 9 ഗ്ലാസ് വെള്ളവും 20 ഗ്ലാസ് മിശ്രിതത്തിൽ 12 ഗ്ലാസ് വെള്ളവും 25 ഗ്ലാസ് മിശ്രിതത്തിൽ 15 ഗ്ലാസ് വെള്ളവുമാണ് കാണുന്നത് ഇനി ഇതിനെ നമുക്കൊന്ന് ഗുണിച്ചു നോക്കി എഴുതി നോക്കിയാലോ ഇവിടെ നോക്കൂ 25 ന്റെ 5 ൽ 2 ഭാഗം കാണാം അതാണ് പാലിന്റെ അളവ് പാലിന്റെ അളവ് കാണാൻ 25 ന്റെ 5 ൽ 2 ഭാഗം അതായത് 25 ഗുണിക്കണം 2/5 ചെയ്താൽ 10 കിട്ടും ഇനി വെള്ളത്തിന്റെ കണക്ക് കാണാനോ 25 ഗുണിക്കണം 3/5 കണ്ടാൽ 15 കിട്ടും കൂട്ടുകാരെ ഇത്തരം പ്രവർത്തനങ്ങൾ അടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാട് നമ്മുടെ പാഠപുസ്തകത്തിലെ 126-ാം പേജിലുണ്ട് കൂട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഒരു അംശബന്ധവും ഒരു സംഖ്യയും കണ്ടാൽ അടുത്ത സംഖ്യ കാണുന്ന വിധം എങ്ങനെയെന്ന് കണ്ടു അല്ലേ ഇനിയും നമുക്ക് ഒരുപാട് അംശബന്ധത്തെ പറ്റി പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകും നന്ദി